ഹായ് ഹലോ നമസ്കാരം ടെക്സഞ്ചാരിയുടെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഞാൻ ഷൈനാണ് കുവൈത്തിന്ന് കുവൈത്തിൽ ഇന്നറിയാൻ കഴിഞ്ഞ സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ചേർന്നിട്ടുള്ള മന്ത്രിസഭാ യോഗത്തിൽ എടുത്ത കുറച്ച് തീരുമാനങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമെങ്കിൽ ഇവിടെ മുഴുവൻ ായിട്ടുള്ള കർഫ്യൂ ഏർപ്പെടുത്തും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ അത് തടസ്സമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് അതിനു ബന്ധപ്പെട്ട ഏജൻ ഏജൻറ്റുമാർ ഏജൻസികളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നാടുകളിലേക്ക് സ്വന്തം നാടുകളിലേക്ക് മടങ്ങിപ്പോകാനായിട്ട് ഒരുപാട് പ്രവാസികൾ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ രാജ്യക്കാരും അപ്പോൾ അതിൽ മുഖ്യമായിട്ടും ഇന്ത്യക്കാരാണ് ഒരുപാട് നിർത്തി കേടുകൊണ്ട് അതായത് ഫ്ലൈറ്റ് സർവീസ് ഇവിടെ നിർത്തലാക്കിയതിൻ്റെ പേരിൽ കുടുങ്ങിപ്പോയിട്ടുള്ള കുറെ പേരുണ്ട് അതുപോലെ തന്നെ സ്വന്തം നാട്ടിലേക്ക് എന്ത് തന്നെ പ്രശ്നമായി കഴിഞ്ഞാലും സ്വന്തം നാട്ടിലേക്ക് സ്വന്തം കുടുംബത്തോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ ശതമാനത്തിൽ ഏറെയും ഇവിടെ വളരെ സേഫാണ് ആരോഗ്യപരമായിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ആരോഗ്യ മന്ത്രാലയങ്ങൾ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ആ ഒരു ആത്മവിശ്വാസത്തിൽ ഇതാണ് ഇവിടെയാണ് ഏറ്റവും സേഫ് എന്നുള്ള ഒരു രീതിയിൽ ആണ് ഇവിടെ നിൽക്കുന്ന കുറേ പേരുണ്ട് എങ്കിലും നാട്ടിലേക്ക് പോകുന്നവർക്കുള്ളൊരു സന്തോഷവർ വാർത്തന്നു പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാന സർവീസുകൾ പുനരാരംഭിക്കാനായിട്ട് ഇപ്പോൾ നിർത്തിവെച്ചേരിക്കുകയാണ് താൽക്കാലികമായിട്ട് ആ വിമാന സർവീസ് പുനരാരംഭിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ അതായത് ഫ്ലൈറ്റ് അത് വിമാന കമ്പനികളുമായിട്ട് അവർക്ക് അനുമതി നൽകാൻ ഉള്ള വിമാന സർവീസ് പുനരാരംഭിക്കാൻ അവർക്ക് അനുമതി നൽകാനുള്ള ഒരു തീരുമാനമായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ വക കാര്യങ്ങളാണ് ഇന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടിട്ടുള്ളൊരു വിഷയങ്ങൾ അപ്പോൾ എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യുക പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചുള്ള ഏരിയകളിൽ അവിടെയൊക്കെ ആ ഒരു അതിർത്തിയിൽ മാത്രമാണ് പോലീസും സന്നാഹങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് അതിൻ്റെ പേരില് തന്നെ നമ്മുടെ ഇന്ത്യക്കാരടക്കമുള്ള ഒരുപാട് പേര് പ്രവാസികൾ തന്നെയാണ് അതിൽ പ്രത്യേകമായിട്ട് എന്നും വരുന്ന റിപ്പോർട്ടുകൾ ഈ കൊറോണ വൈറസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോസിറ്റീവ് കേസസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരിലാണ് എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് കാരണം ഇന്ത്യക്കാർ ഇവിടെ ആരുടെ ഇടയിലും ആ ഒരു ചർച്ചാ വിഷയമാണ് കാരണം ഇന്ത്യക്കാർ അത്ര ജാഗ്രത പാലിക്കുന്നില്ല എന്നുള്ളൊരു ഇതുണ്ട് ഇപ്പം ഇവിടെ മെഹബൂലയിൽ നിന്ന് ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറയുകയുണ്ടായി മെഹബൂലയിലൊക്കെ ഇന്ത്യക്കാർ ഇപ്പം സാധാരണ ജീവിതം തന്നെയാണ് നയിക്കുന്നത് ഇതിനെക്കുറിച്ച് ബോധേടമല്ല ഇവർ ഇതിനെക്കുറിച്ചൊരു ആകുലത ഒന്നും ആർക്കും ഇല്ല എന്നുള്ള രീതിയിൽ അത് എല്ലാവർക്കും അതുണ്ടായിരിക്കില്ല പക്ഷേ സാധാരണ ജീവിതം മീൻസ് അത് സത്യം എത്ര മാത്രം അതിൽ സത്യം ഉണ്ടോയെന്നറിയില്ല അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾക്ക് ഇപ്പോൾ ആവശ്യം ജാഗ്രതയാണ് അപ്പോൾ ഇത് അങ്ങനെ ഒരു ജാഗ്രതയോട് കൂടിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു നാളെ ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾക്ക് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെ മാത്രം പറയാനുള്ളൂ ടെക്സഞ്ചാരിയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും പുതിയ ഒരു നല്ല ഒരു എപ്പിസോഡുമായിട്ട് ഞങ്ങൾ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഗുഡ് ബൈ